ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും എന്തെടുക്കുന്നു? സുഖമായിരിക്കുന്നോ? രാവിലെ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പം ഞാനിന്ന് ഒരു വീഡിയോ ആയിട്ട് വരാൻ പോകുന്നു വിചാരിച്ചു. ഇന്ന് വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പോവുകയാണ്. അപ്പം എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കാം, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കാം. പിന്നെ എന്തിനാണ് ഇതൊക്കെ പറയുന്നേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യണത്, അല്ലെങ്കിൽ അങ്ങനെ അറിയത്തില്ലാത്ത ഇപ്പോഴത്തെ വരുന്ന പിള്ളേർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും വീട്ടിലെ വീട്ടമ്മമാരാണ്. അപ്പോൾ ഒത്തിരി പണി തിരക്കുകളൊക്കെ കാണും, ഒത്തിരി ജോലികൾ കാണും. അപ്പം എല്ലാ ജോലികളും കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും എല്ലാവർക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളിലാണ് ഞാൻ ഇന്ന് എന്ത് ചെയ്യുന്നത്, പറഞ്ഞു തരുന്നത്. നമ്മളിപ്പം പച്ചക്കറി കാര്യങ്ങളെല്ലാം നമ്മൾ അരിയുമ്പോൾ നമ്മളതിൻ്റെ തോല്, അതിൻ്റെ ഇപ്പം സവോളയുടെ ഒക്കെ ആണെങ്കിൽ ഉള്ളി, അങ്ങനെ അതിൻ്റെയൊക്കെ തോല് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ നിൽക്കുന്ന നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കുന്ന ആ കൗണ്ടർ ടോപ്പിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ അത് കളഞ്ഞ് അവിടെ ഇട്ടിടും. അപ്പം നമ്മളത് കളഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് അവിടെ നിന്ന് വരണം. അപ്പോൾ അവിടെ ആകെ വൃത്തികേടാവും. അപ്പം അതിന് പകരമായിട്ട് നമ്മളുടെ ഈ നമ്മൾ അടിച്ചൊക്കെ വരുന്ന നമ്മുടെ ഡസ്റ്റ് പാനില്ലേ, അപ്പം അതെടുത്തിട്ട് എന്ത് ചെയ്യുക, അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, വേസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അപ്പം ചെയ്യുന്ന ജോലിയുടെ വേസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ അതിലോട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ജോലി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വൃത്തികേടാവത്തുമില്ല, അവിടെ നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും, നമ്മളെ ജോലി എന്ത് ചെയ്യും, എളുപ്പമായി തീരുകയും ചെയ്യും. അപ്പോൾ അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അടുക്കളയിലൊക്കെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പാത്രങ്ങൾ നമ്മൾ സിങ്കിനകത്തേക്ക് കൊണ്ടിട്ടിട്ട് നമ്മൾ അവസാനം എന്ത് ചെയ്യും, കഴുകാനായിട്ട് നിൽക്കും. അതായത് ചായ കുടിച്ച പാത്രം, മീൻ ഉപയോഗിച്ച പാത്രം, അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് എന്ത് ചെയ്യും, കഴുകാൻ നിൽക്കും. അപ്പോൾ ഒന്നിച്ചിട്ടങ്ങനെ കഴുകുമ്പം നമ്മുടെ ഈ ചായയുടെ പാത്രത്തിലൊക്കെ മീനിൻ്റെ എന്ത് ചെയ്യും, സ്മെല്ല് അതിൽ പിടിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചായയൊക്കെ ഇടുമ്പോൾ അതൊരു വൃത്തികേടായിട്ട് വരും. അപ്പം അത് ചെയ്യാതെ ഈ മീൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം അങ്ങനെ മീൻ ഉപയോഗിക്കുന്ന പാത്രവും അങ്ങനെയെല്ലാം എന്ത് ചെയ്യണം, അത് സെപ്പറേറ്റ് മാത്രമായിട്ട് കഴുകി മാറ്റുക. ഇത് ഈ ചായ അങ്ങനെയൊക്കെ എടുക്കുന്ന പാത്രങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കഴുകി മാറ്റി എന്ത് ചെയ്യാം, അത് നമ്മളൊരു പാത്രത്തിലേക്ക് കമത്തി വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം പോയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് എടുത്ത് നമ്മൾ അതാതിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ അത് അടുക്കി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ, രാത്രി നമ്മൾ കിടക്കുന്ന സമയമാകുമ്പോൾ എന്ത് ചെയ്യണം, കഴിയുന്നതും നമ്മളുടെ നമ്മൾ രാത്രി ഭക്ഷണം കഴിഞ്ഞ പാത്രങ്ങളെല്ലാം അപ്പോൾ എന്ത് ചെയ്യുക, കഴുകി വെച്ച് നമ്മുടെ ആ കൗണ്ടർ ടോപ്പൊക്കെ നല്ലോണം എന്ത് ചെയ്യുക, നല്ലോണം തുടച്ച് വെള്ളമൊക്കെ തുടച്ച് ഇടുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പാത്രങ്ങളും കഴുകി നല്ലോണം കമത്തി വയ്ക്കുമ്പോൾ അതും ഒരു ഭംഗിയാവും. ഇതെല്ലാം തുടച്ചിടുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ അടുക്കളയിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒത്തിരി നമ്മൾ ഹാപ്പിനെസ്സും ആയിരിക്കും, നമുക്ക് ഒത്തിരി എളുപ്പം എന്ത് ചെയ്യും, കാര്യങ്ങൾ ജോലികളൊക്കെ ആണെങ്കിലും സ്കൂളിൽ കുട്ടികളെ വിടുന്ന അമ്മമാർക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യും. എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കുക, എപ്പോഴും സിങ്കിനകത്ത് പാത്രം കൊണ്ട് അങ്ങനെ കൊണ്ട് ഇടരുത്. അത് നമുക്ക് തന്നെ ഒരു വൃത്തിയില്ലായ്മയും വരും, നമുക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായിത്തീരും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പോവാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്കത് ഗുണകരമാവുമെന്ന് വിചാരിക്കുന്നു. ഞാനെപ്പോഴും എൻ്റെ പാത്രങ്ങളാണ്, അല്ലെങ്കിൽ ഞാനെപ്പോഴും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അപ്പം എന്ത് ചെയ്യും, കഴുകി കമത്തിയിട്ട് അത് ഉണങ്ങുമ്പം അത് അതിൻ്റെതായ സ്ഥാനങ്ങളിൽ വയ്ക്കും. എപ്പോഴും അടുക്കള നല്ല രീതിയിൽ വൃത്തിയാക്കിയിടും, അടുക്കള എന്ന് മാത്രം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ദിവസവും കുളിച്ച് മാറുന്ന വസ്ത്രങ്ങൾ ഒരു എന്ത് ചെയ്യുക, ഒരു
ഇങ്ങനെ നിരത്തിയിടാതെ നമ്മളതൊക്കെ എന്ത് ചെയ്യണം, ഒരു ബക്കറ്റിൽ നമുക്ക് തുണി വാഷ് ചെയ്യും, മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം ഇട്ട് വയ്ക്കുന്ന ഒരു ബാസ്ക്കറ്റിൽ കഴിയുന്നത് നമ്മൾ ഇട്ട് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ വീടൊക്കെ എന്ത് ചെയ്യും, നല്ല വൃത്തിയായിരിക്കും. അങ്ങനെ അണുക്കൾ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, ഉണ്ടാവാതിരിക്കും. എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ വസ്ത്രങ്ങളെല്ലാം കഴുകി നല്ല ഉണങ്ങിയ വസ്ത്രങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ ഉണക്കി. ഇപ്പോൾ മഴക്കാലമാണ് തുണിയൊക്കെ കഴിയുന്നത്, ഉണങ്ങാനൊക്കെ ഭയങ്കര പാടാണ്. എന്നാലും നല്ല രീതിയിൽ ഉണങ്ങി വസ്ത്രങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മളതുപോലെ തന്നെ അടുക്കളയിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇപ്പോഴും നമ്മൾ കൈ പാത്രം കഴുകുമ്പോഴും പച്ചക്കറി കഴുകുമ്പോഴും ഒക്കെ നമ്മളെ കൈ എന്ത് ചെയ്യും, നമ്മൾ നനഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ നമ്മുടെ കൈ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ കൈ നല്ല രീതിയിൽ കൈ ഈ തുടച്ച് വയ്ക്കാനാണ്, കൈ തുടയ്ക്കാനായിട്ട് സപ്പറേറ്റ് ആയിട്ടൊരു ടവൽ എന്ത് ചെയ്യുക, നമ്മൾ അടുക്കളയിലിടുക. കൈ തുടയ്ക്കാനും പാത്രം തുടയ്ക്കാനും വേനായിട്ടൊരു ടവൽ, കൈ തുടയ്ക്കാനൊക്കെയുള്ള ടവൽ നമ്മൾ അടുക്കളയിൽ വയ്ക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ചിലരിങ്ങനെ കൈ നനഞ്ഞു കഴിയുമ്പോൾ എടുത്തേക്കും അത് വേഗം എന്ത് ചെയ്യും, ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ എന്ത് ചെയ്യും, തുടയ്ക്കും. അപ്പം അങ്ങനെ തുടയ്ക്കുമ്പോൾ നമ്മൾ ഡ്രസ്സ് അഴുക്കാവും, ഡ്രസ്സുകൾ കരിമ്പനടിക്കും, രണ്ട് സൈഡിലും ഇങ്ങനെ കൈ എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ട് തുടയ്ക്കും. അപ്പം നമ്മൾ ഡ്രസ്സ് അഴുക്കാവും, നമ്മൾ അത് കരിമ്പനടിക്കാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൈ നനയുമ്പം കൈ തുടയ്ക്കാനായിട്ട് അടുക്കളയിൽ എപ്പോഴും ടവല് എന്ത് ചെയ്യുക, നമ്മൾ കരുതി വയ്ക്കുക. ഇത്രയൊക്കെ ഉള്ളൂ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, എങ്കിലും എനിക്കിത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു.